നമസ്കാരം എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ബാസിസ് അക്കാഡമിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് ഹാർദമായ സ്വാഗതം. നമ്മളിപ്പോൾ ഇവിടെ പഠിക്കാൻ ശ്രമിക്കുന്നത് LP UP സ്കൂൾ അസിസ്റ്റൻ്റ് പരീക്ഷയുടെ സ്പെഷ്യൽ ടോപ്പിക്കിലുള്ള ഒരു മേഖലയാണ്. ആ മേഖല മനഃശാസ്ത്ര ഗവേഷണ ഉപാധികളും രീതികളും എന്നതാണ് നമ്മൾ ഇന്നിവിടെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്ന മേഖല. മനഃശാസ്ത്ര ഗവേഷണ രീതികളും ഉപാധികളുമാണ് ഇന്നിവിടെ നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത്. അങ്ങനെയുള്ള പ്രധാനപ്പെട്ട രീതികൾ എന്തെല്ലാമെന്ന് നമുക്ക് ആദ്യമൊന്ന് പരിശോധിക്കാം. ഒന്നാമത്തേത് ആത്മനിഷ്ഠാരീതിയാണ്. ഇതിനെ ഇൻട്രോസ്പെക്ഷൻ എന്നാണ് പറയുന്നത്. ആത്മനിഷ്ഠാരീതി അഥവാ ഇൻട്രോസ്പെക്ഷൻ എന്നാണ് ഇത് അറിയപ്പെടുന്നത്. രണ്ടാമത്തേത് നിരീക്ഷണ രീതിയാണ്. നിരീക്ഷണ രീതിയെ വിശേഷിപ്പിക്കുന്നത് ഒബ്സർവേഷൻ എന്നാണ്. ഒബ്സർവേഷൻ എന്നാണ് നിരീക്ഷണ രീതി അറിയപ്പെടുന്നത്. മൂന്നാമത്തേത് പരീക്ഷണ രീതിയാണ്. പരീക്ഷണ രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ്പെരിമെൻ്റൽ മെത്തേഡ് ആണ് പരീക്ഷണ രീതി എന്ന പേരിൽ അറിയപ്പെടുന്നത്. നാലാമത്തേത് അഭിമുഖമാണ്. ഇതിനെയാണ് ഇൻ്റർവ്യൂ എന്ന് പറയുന്നത്. ഇൻ്റർവ്യൂ എന്ന് പറഞ്ഞ മെത്തേഡ് അഭിമുഖമാണ്. അഞ്ചാമത്തേത് സർവേ രീതിയാണ്. സർവേ രീതി എന്ന് പറയുമ്പോൾ ഏത് മെത്തേഡാണ് സർവേ രീതി? സർവേ മെത്തേഡ്. നമുക്ക് എല്ലാവർക്കും അറിയുന്ന മെത്തേഡ് തന്നെയാണ് സർവേ മെത്തേഡ്. ആറാമത്തേത് ക്ലിനിക്കൽ രീതിയാണ് അഥവാ ക്ലിനിക്കൽ മെത്തേഡിനെയാണ് നമ്മൾ ക്ലിനിക്കൽ രീതി എന്ന് പേരിട്ട് വിശേഷിപ്പിക്കുന്നത്. ഏഴാമത്തേത് സാമൂഹ്യ ബന്ധ പരിശോധനകളാണ്. സാമൂഹിക ബന്ധ പരിശോധനകൾ എന്ന് പറയുന്ന സോഷ്യോമെട്രിക് ടെക്നിക്സിനെയാണ് സാമൂഹിക ബന്ധ പരിശോധനകളെന്ന് പറയുന്നത്. അടുത്തത് പ്രക്ഷേപണ രീതിയാണ്. പ്രക്ഷേപണ രീതി എന്ന് പറയുമ്പോൾ പ്രൊജക്റ്റീവ് മെത്തേഡാണ് പ്രക്ഷേപണ രീതി എന്ന പേരിൽ അറിയപ്പെടുന്നത്. പ്രൊജക്റ്റീവ് മെത്തേഡിനെയാണ് പ്രക്ഷേപണ രീതി എന്ന് പറയുന്നത്. അടുത്തത് സഞ്ചിത രേഖയാണ്. സഞ്ചിത രേഖ എന്ന് വെച്ചാൽ ക്യുമുലേറ്റീവ് റെക്കോർഡിനെയാണ് സഞ്ചിത രേഖ എന്ന് പരാമർശിക്കുന്നത്. അപ്പോൾ സഞ്ചിത രേഖ എന്ന് വെച്ചാൽ എന്താണ്? ക്യുമുലേറ്റീവ് റെക്കോർഡിനെയാണ് സഞ്ചിത രേഖ എന്ന് പരാമർശിക്കുന്നത്. അടുത്തത് ഉപാഖ്യായന ശൈലിയാണ്. ഉപാഖ്യായന ശൈലി അഥവാ അനക്ഡോട്ടൽ റെക്കോർഡിനെയാണ് ഉപാഖ്യാന രേഖ എന്ന് വിശേഷിപ്പിക്കുന്നത്. അനക്ഡോട്ടൽ റെക്കോർഡിനെയാണ് ഉപാഖ്യാന രേഖ എന്ന് പരാമർശിക്കുന്നത്. ഇനി ചെക്ക് ലിസ്റ്റ് ഉണ്ട്. ചെക്ക് ലിസ്റ്റ് എന്താണ് ചെക്ക് ലിസ്റ്റ്? ചെക്ക് ലിസ്റ്റ് നമുക്കറിയാം അല്ലേ. നമ്മുടെയൊക്കെ കയ്യിൽ എപ്പോഴും ഉണ്ടാവും ഒരു ചെക്ക് ലിസ്റ്റ്. ഏതൊരു സാധനത്തിൻ്റെയും ഉണ്ടാകുന്ന പോലെ ഒരു ചെക്ക് ലിസ്റ്റ് മെത്തേഡും ഇവിടെയുണ്ട്. ഇനി പന്ത്രണ്ടാമത്താണ് റേറ്റിംഗ് സ്കെയിൽ എന്ന് പറയുന്നത്. പന്ത്രണ്ടാമത്തെ മെത്തേഡാണ് റേറ്റിംഗ് സ്കെയിൽ എന്ന് പറയുന്നത്. അടുത്ത 13-ാമത്തെ മെത്തേഡാണ് ചോദ്യാവലി അഥവാ ക്വസ്റ്റ്യനിയർ. അപ്പോൾ ക്വസ്റ്റ്യനിയർ അഥവാ ചോദ്യാവലി എന്നത് 13-ാമത്തെ മെത്തേഡാണ്. 14-ാമത്തെ മെത്തേഡാണ് കേസ് സ്റ്റഡി അഥവാ അതെ ഒരു വിഷയമെടുത്ത് അത് പ്രധാനമായിട്ടും പഠിക്കുന്ന രീതിയാണ് കേസ് സ്റ്റഡി എന്ന് പറയുന്നത്. അടുത്ത 15-ാമത്തെ മെത്തേഡാണ്. ഇതിനെയാണ് ആക്ഷൻ റിസർച്ച് എന്ന് പേരിട്ടാണ് വിശേഷിപ്പിക്കുന്നത്. അപ്പോൾ 15-ാമത്തെ മെത്തേഡ് ആക്ഷൻ റിസർച്ച് ആണ്. ഇവയൊക്കെയാണ് നമ്മുടെ ഇവിടെ പ്രധാനമായിട്ടും വിദ്യാഭ്യാസ മേഖലയിൽ നമ്മൾ പ്രധാനമായിട്ടും മനഃശാസ്ത്ര ഗവേഷണത്തിന് ഉപയോഗിക്കുന്ന രീതികൾ എന്ന് പറയുന്നത് ഈ പറഞ്ഞിരിക്കുന്ന 15 മെത്തേഡുകളാണ്. അതിൽ നമുക്ക് ആദ്യത്തെ മെത്തേഡായ ആത്മനിഷ്ഠ രീതി അഥവാ ഇൻട്രോസ്പെക്ഷൻ മെത്തേഡ് എന്താണ് എന്നൊന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കാം. ആത്മനിഷ്ഠ രീതി അഥവാ ഇൻട്രോസ്പെക്ഷൻ മെത്തേഡ് എന്താണ് എന്ന് മനസ്സിലാക്കാൻ ഒരു ശ്രമം നടത്താം. എന്താണ് ആത്മനിഷ്ഠ രീതി എന്ന് പറയുന്നത്? ഇൻട്രോസ്പെക്ഷൻ എന്ന വാക്ക് ഉണ്ടായത് ഇൻട്രോ എന്നും സ്പെസിയർ എന്നുള്ള രണ്ട് വാക്കുകളിൽ നിന്നാണ് ഇൻട്രോസ്പെക്ഷൻ എന്ന വാക്ക് ഉണ്ടായിരിക്കുന്നത്. ഇതിനെയാണ് നമ്മൾ ആത്മനിഷ്ഠ രീതി എന്ന് പറയുന്നത്. അപ്പോൾ ഇൻട്രോസ്പെക്ഷൻ എന്നുള്ള വാക്ക് ഉണ്ടായിരിക്കുന്നത് ഇൻട്രോ എന്നും സ്പെസിയർ എന്നുമുള്ള രണ്ട് വാക്കുകളിൽ നിന്നാണ് ഇത് ഉണ്ടായിരിക്കുന്നത്. ഇൻട്രോ എന്ന വാക്കിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് ഇൻവേർഡ് അഥവാ വിത്ത് ഇൻ എന്നാണ്. അപ്പോൾ ഇൻട്രോ എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ്? ഇൻവേർഡ് അഥവാ വിത്ത് ഇൻ എന്നതാണ് ഇൻട്രോ എന്ന വാക്കിൻ്റെ അർത്ഥം. സ്പെസിയർ എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ്? ടു ലുക്ക് അറ്റ് എന്നാണ്. ടു ലുക്ക് അറ്റ് അതായത് ഇൻട്രോസ്പെക്ഷൻ ആക്ഷൻ ഓഫ് സെർച്ചിങ് വൺസ് ഫീലിങ്സ് ഓർ തോട്ട്സ്. അതായത് സ്പീസിയർ എന്ന വാക്കിൻ്റെ അർത്ഥം ഇതാണ്, ടു ലുക്ക് അറ്റ് ഇൻട്രോസ്പെക്ഷൻ ആക്ഷൻ ഓഫ് സെർച്ചിങ് വൺസ് ഫീലിങ്സ് ഓർ തോട്ട്സ് എന്നാണ്. അതായത് ഒരാൾ സ്വന്തം മാനസിക അവസ്ഥയെയും മാനസിക പ്രതിഭാസങ്ങളെയും മനസ്സിൽ ഉള്ളിലാക്കിക്കൊണ്ട് അതായത് മനസ്സിൻ്റെ ഉള്ളിലേക്ക് നോക്കിക്കൊണ്ട് വിവരിക്കുകയും വിശകലന വിധേയമാക്കുകയും ചെയ്യുന്ന രീതിയാണ് ആത്മനിഷ്ഠാ രീതി എന്ന് പറയുന്നത്. ഒരാൾ സ്വന്തം മാനസിക അവസ്ഥയെയും മാനസിക പ്രതിഭാസങ്ങളെയും മനസ്സിൻ്റെ ഉള്ളിലേക്ക് നോക്കിക്കൊണ്ട് വിവരിക്കുകയും വിശകലനത്തിന് വിധേയമാക്കുകയും ചെയ്യുന്ന രീതിയാണ് ആത്മനിഷ്ഠ രീതി എന്ന് പറയുന്നത്. ചിന്തകൾ, വികാരങ്ങൾ, ഉത്കണ്ഠകൾ, ആഗ്രഹങ്ങൾ, പ്രതീക്ഷകൾ തുടങ്ങിയവയാണ് മാനസിക പ്രതിഭാസങ്ങൾ എന്നതുകൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ചിന്തകൾ, വികാരങ്ങൾ, ഉത്കണ്ഠകൾ, ആഗ്രഹങ്ങൾ, പ്രതീക്ഷകൾ തുടങ്ങിയവയാണ് മാനസിക പ്രതിഭാസങ്ങൾ എന്നതുകൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ആത്മനിഷ്ഠാരീതിയുടെ പ്രമുഖ വക്താക്കൾ ആര് എന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരമാണ് വില്യം വൂണ്ട് എന്ന് പറയുന്നത്. ആത്മനിഷ്ഠാരീതിയുടെ പ്രമുഖ വക്താക്കളാണ് വില്യം വൂണ്ട് എന്ന് പറയുന്നത്. എഡ്വേർഡ് ടിച്ചനർ ഉണ്ട്. എഡ്വേർഡ് ടിച്ചനർ ആരാണ്? എഡ്വേർഡ് ടിച്ചനർ
അതായത് ആത്മനിഷ്ഠാ രീതിയുടെ പ്രമുഖ വക്താക്കളിൽ ഒരാളാണ് വില്യം വൂണ്ടും എഡ്വേർഡ് ടിച്ചനർ എന്ന് പറയുന്ന വ്യക്തിയും. ഇപ്പോൾ ഇവർ രണ്ടുപേരുമാണ് ആത്മനിഷ്ഠാ രീതിയുടെ പ്രമുഖ വക്താക്കൾ എന്ന പേരിൽ അറിയപ്പെടുന്നത്. കുട്ടികളിലും അസാധാരണ മാനസികാവസ്ഥകളുള്ളവരിലും ഈ രീതികൾ പ്രയോഗിക്കാനായിട്ട് കഴിയുകയില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ കുട്ടികളിലും അസാധാരണ മാനസികാവസ്ഥകൾ ഉള്ളവരിലും ഈ രീതികൾ പ്രയോഗിക്കാൻ കഴിയില്ല എന്നാണ് പറയുന്നത്. നിരീക്ഷണ രീതിയുണ്ട് അല്ലെ, ഒബ്സർവേഷൻ എന്ന് പറയുന്ന നിരീക്ഷണ രീതിയുണ്ട്. എന്താണ് അതെന്ന് നോക്കാം. സ്വഭാവ പഠനത്തിൻ്റെ ആദ്യകാല രീതിയാണ് നിരീക്ഷണ രീതി എന്ന പേരിൽ അറിയപ്പെടുന്നത്. സ്വഭാവ പഠനത്തിൻ്റെ ആദ്യകാല രീതിയാണ് നിരീക്ഷണ രീതി എന്ന പേരിൽ അറിയപ്പെടുന്നത്. നിരീക്ഷണ രീതിയിൽ ഒരു വ്യക്തിയുടെ വ്യവഹാരത്തെ തൽസമയം നേരിട്ട് നിരീക്ഷിക്കുവാനായിട്ട് സാധിക്കുന്നു. അപ്പോൾ നിരീക്ഷണ രീതിയിൽ ഒരു വ്യക്തിയുടെ വ്യവഹാരത്തെ തൽസമയം നേരിട്ട് നിരീക്ഷിക്കുവാനായിട്ട് സാധിക്കുന്നുണ്ട്. വ്യവഹാരത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന വ്യക്തി ഗ്രൂപ്പ് അറിയാതെ നിരീക്ഷിക്കുന്ന രീതിയാണ് ഇൻഡയറക്റ്റ് ഒബ്സർവേഷൻ എന്ന് പറയുന്നത്. വ്യവഹാരത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന വ്യക്തിയെ, ആ വ്യക്തിയെ അല്ലെങ്കിൽ ഗ്രൂപ്പിനെ അവരറിയാതെ തന്നെ നിരീക്ഷിക്കുന്ന രീതിയെ ആണ് ഇൻഡയറക്റ്റ് ഒബ്സർവേഷൻ എന്ന് പേരിട്ട് വിശേഷിപ്പിക്കുന്നത്. നിരീക്ഷകൻ കൂടി നിരീക്ഷണ വിധേയമാകുന്നവർക്കൊപ്പം നിന്ന് നിരീക്ഷിക്കുന്ന രീതിയാണ് ഭാഗഭാഗിത്വ നിരീക്ഷണം എന്ന് പറയുന്നത്, അഥവാ പാർട്ടിസിപ്പൻ്റ് ഒബ്സർവേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നിരീക്ഷകൻ കൂടി നിരീക്ഷണ വിധേയമാകുന്നവർക്കൊപ്പം നിന്ന് നിരീക്ഷിക്കുന്ന രീതിയെ ആണ് ഭാഗഭാഗിത്വ നിരീക്ഷണം അഥവാ പാർട്ടിസിപ്പൻ്റ് ഒബ്സർവേഷൻ എന്ന് പേരിട്ട് വിശേഷിപ്പിക്കുന്നത്. ഇനി നിരീക്ഷണം ഫലപ്രദമാക്കാൻ അനിവാര്യമായ കാര്യം എന്താണ്? കൃത്യമായ ആസൂത്രണമാണ് നിരീക്ഷണം ഫലപ്രദമാക്കാൻ അനിവാര്യമായ ഘടകമെന്ന് പറയുന്നത്. അപ്പോൾ നിരീക്ഷണം ഫലപ്രദമാക്കുവാൻ അനിവാര്യമായ ഘടകമെന്ന് പറയുന്നത് കൃത്യമായ ആസൂത്രണമാണ്. ഉപകരണങ്ങളുടെ കൃത്യമായ ഉപയോഗം, ക്യാമറ, ടേപ്പ്, പട്ടികകൾ തുടങ്ങിയവ ഇവിടെ ആവശ്യമാണ് അല്ലെ. ഉപകരണങ്ങളുടെ കൃത്യമായ ഉപയോഗം, ക്യാമറ, ടേപ്പ്, അതായത് ക്യാമറയും ടേപ്പും ഒക്കെ കൃത്യമായിട്ട് കയ്യിൽ കൊണ്ട് നടക്കണം എന്നാണ് പറയുന്നത്. ഇനി നിരീക്ഷകൻ്റെ വൈദഗ്ധ്യം അതിലേറെ ആവശ്യമാണ്. നിരീക്ഷിക്കുന്നയാൾക്ക് ഒരു വൈദഗ്ധ്യം എന്ന് പറയുന്നത് ഉണ്ടാവേണ്ടത് അത്യന്താപേക്ഷിതമാണ്. പിന്നെയുള്ളത് വസ്തുനിഷ്ഠാപരമായ സമീപനമാണ് അല്ലെ, വസ്തുനിഷ്ഠമായ സമീപനമാണ് അടുത്ത ഘടകമെന്ന് പറയുന്നത്. ഇനി മൂന്നാമത്തെ മെത്തേഡായ പരീക്ഷണ രീതിയിലേക്ക് നമുക്കൊന്ന് നോക്കാം അല്ലെ. പരീക്ഷണ രീതി എന്ന് വെച്ചാൽ എന്താണ്? പരീക്ഷണ രീതി എക്സ്പെരിമെൻ്റൽ മെത്തേഡാണ്. പരീക്ഷണ രീതി എന്ന് പറയുന്നത് എക്സ്പെരിമെൻ്റൽ മെത്തേഡാണ്. പരീക്ഷണ മനഃശാസ്ത്രത്തിൻ്റെ പിതാവായിട്ട് അറിയപ്പെടുന്ന വ്യക്തിയാണ് വില്യം വൂണ്ട്. വില്യം വൂണ്ടാണ് പരീക്ഷണ മനഃശാസ്ത്രത്തിൻ്റെ പിതാവായിട്ട് അറിയപ്പെടുന്ന വ്യക്തിയുടെ പേരാണ് വില്യം വൂണ്ട്. ആദ്യത്തെ മനഃശാസ്ത്ര ലബോറട്ടറി സ്ഥാപിച്ച വ്യക്തിയാണ് വില്യം വൂണ്ട്. ഇദ്ദേഹം ആദ്യത്തെ മനഃശാസ്ത്ര ലബോറട്ടറി സ്ഥാപിച്ചിരിക്കുന്നത് ലിപ്സിക് എന്ന സ്ഥലത്താണ്. ലിപ്സിക് ജർമ്മനിയിലാണ്. 1879 ഇദ്ദേഹം ആദ്യത്തെ മനഃശാസ്ത്ര ലബോറട്ടറി സ്ഥാപിച്ചത്. പരീക്ഷണ രീതിയിൽ ഒരു സംഭവം ഉണ്ടാകുന്നതിൻ്റെ വ്യവസ്ഥകളും സാഹചര്യങ്ങളും പരീക്ഷകൻ്റെ നിയന്ത്രണത്തിലായിരിക്കും എന്നുള്ളതാണ് ഇവിടുത്തെ പ്രത്യേകത. പരീക്ഷണ രീതിയിൽ ഒരു സംഭവം ഉണ്ടാകുന്നതിൻ്റെ വ്യവസ്ഥകളും സാഹചര്യങ്ങളും പരീക്ഷകൻ്റെ നിയന്ത്രണത്തിലായിരിക്കും എന്നുള്ളതാണ് ഇവിടുത്തെ പ്രത്യേകത. ഇനി നമുക്ക് അടുത്ത ഘടകമായ അഭിമുഖത്തിലേക്ക് കടക്കാം. അഭിമുഖം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇൻ്റർവ്യൂ എന്നാണ് പറയുന്നത്. ഇൻ്റർവ്യൂ അഥവാ അഭിമുഖം എന്താണ്, എങ്ങനെയാണ് എന്ന് നമുക്കൊന്ന് നോക്കാം. ഏതെങ്കിലും ഒരു ലക്ഷ്യത്തെ മുൻനിർത്തിക്കൊണ്ട് രണ്ടോ അതിലധികമോ വ്യക്തികൾ മുഖാമുഖമായോ അല്ലാതെയോ നടത്തുന്ന സംഭാഷണമാണ് അഭിമുഖം എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഏതെങ്കിലും ഒരു ലക്ഷ്യത്തെ മുൻനിർത്തിക്കൊണ്ട് രണ്ടോ അതിലധികമോ വ്യക്തികൾ മുഖാമുഖമായോ അല്ലാതെയോ നടത്തുന്ന സംഭാഷണമാണ് അഭിമുഖം എന്ന പേരിൽ അറിയപ്പെടുന്നത്. വ്യവഹാരത്തിൻ്റെ വിവിധ മാനങ്ങൾ കണ്ടെത്താനും വ്യക്തമായ ഉത്തരത്തിലേക്ക് നയിക്കുന്ന ചോദക ചോദ്യങ്ങൾ രൂപപ്പെടുത്താനുമുള്ള അഭിമുഖക്കാരൻ്റെ കഴിവിനെ ആശ്രയിച്ചാണ് അഭിമുഖത്തിൻ്റെ വിജയമിരിക്കുന്നത്. വ്യവഹാരത്തിൻ്റെ വിവിധ മാനങ്ങൾ കണ്ടെത്താനും വ്യക്തമായ ഉത്തരത്തിലേക്ക് നയിക്കുന്ന ചോദക ചോദ്യങ്ങൾ രൂപപ്പെടുത്താനുമുള്ള അഭിമുഖക്കാരൻ്റെ കഴിവിനെ ആശ്രയിച്ചാണ് ഒരു അഭിമുഖത്തിൻ്റെ വിജയമിരിക്കുന്നത്. അഭിമുഖം പ്രധാനമായിട്ടും രണ്ട് തരത്തിലാണുള്ളത്. ഒന്നാമത്തേത് സുസംഘടിതം അല്ലെങ്കിൽ സുഘടിതം അല്ലെങ്കിൽ സ്ട്രക്ചേർഡ് എന്ന് പറയുന്നതാണ് അല്ലെ. അഭിമുഖം രണ്ട് തരമുണ്ട്. അതിൽ ഒന്നാമത്തേതാണ് സുഘടിതം അഥവാ സ്ട്രക്ചേർഡ് എന്ന് പറയുന്നത്. രണ്ടാമത്തേത് സുഘടിതമല്ലാത്തത് അഥവാ അൺസ്ട്രക്ചേർഡ് എന്ന് പറയുന്നതാണ് രണ്ടാമത്തേത്. അപ്പോൾ അഭിമുഖം രണ്ട് തരത്തിലുണ്ട്. ഒന്നാമത്തേത് സുഘടിതമെന്നും രണ്ടാമത്തേത് സുഘടിതമല്ലാത്തത് അഥവാ അൺസ്ട്രക്ചേർഡ് എന്നുമാണ്. ഇനി അഭിമുഖ രീതി കൂടുതലായി ഉപയോഗിക്കുന്നത് വ്യക്തിത്വങ്ങളെക്കുറിച്ചുള്ള പഠനത്തിലും ചികിത്സയിലും ഏർപ്പെട്ടിരിക്കുന്ന ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റുകളും പൊതുജനാഭിപ്രായം, വിശ്വാസങ്ങൾ എന്നിവയെക്കുറിച്ച് പഠിക്കുന്ന സാമൂഹിക മനഃശാസ്ത്രജ്ഞരുമാണ്. അഭിമുഖ രീതി കൂടുതലായി ഉപയോഗിക്കുന്നത് വ്യക്തിത്വങ്ങളെക്കുറിച്ചുള്ള പഠനത്തിലും ചികിത്സയിലും ഏർപ്പെട്ടിരിക്കുന്ന ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റുകളും പൊതുജനാഭിപ്രായം, വിശ്വാസങ്ങൾ എന്നിവയെക്കുറിച്ച് പഠിക്കുന്ന സാമൂഹിക മനഃശാസ്ത്രജ്ഞരുമാണ്.
ഇനി സർവേ രീതി എന്താണ് എന്ന് നമുക്കൊന്ന് നോക്കാം. അല്ലെ, സർവേ രീതി എന്താണ്? സർവേ രീതി ഒരു നിർദ്ദിഷ്ട സാഹചര്യത്തിൽ ഒരു പ്രത്യേക ഗ്രൂപ്പിൽ നിലനിൽക്കുന്ന സ്വഭാവ വിശേഷത്തെ പഠിക്കാൻ സഹായകരമാകുന്ന ഒരു രീതിയാണ് സർവേ രീതി എന്ന് പറയുന്നത്. ഒരു നിർദ്ദിഷ്ട സാഹചര്യത്തിൽ ഒരു പ്രത്യേക ഗ്രൂപ്പിൽ നിലനിൽക്കുന്ന സ്വഭാവ വിശേഷത്തെ പഠിക്കാൻ സഹായകരമാകുന്ന രീതിയെ ആണ് സർവേ രീതി എന്ന് പേരിട്ട് വിശേഷിപ്പിക്കുന്നത്. പരീക്ഷണ രീതി പ്രായോഗികമല്ലാത്തിടത്ത് സർവേ രീതി നമുക്ക് തിരഞ്ഞെടുക്കാൻ സാധിക്കുന്നതാണ്. പരീക്ഷണ രീതി പ്രായോഗികമല്ലാത്തിടത്ത് സർവേ രീതി തിരഞ്ഞെടുക്കാൻ സാധിക്കുന്നതാണ്. ഇനി സർവേ രീതിയുടെ വിവിധ ഘട്ടങ്ങൾ എന്തെല്ലാമെന്ന് നമുക്കൊന്ന് നോക്കാം. അല്ലെ, സർവേ രീതിയുടെ വിവിധ ഘട്ടങ്ങൾ ഏതെല്ലാമാണ്? ഒന്നാമത്തേതാണ് ആസൂത്രണം എന്ന് പറയുന്നത്. അതായത് പ്ലാൻ ചെയ്യണം. സർവേ രീതിയുടെ വിവിധ ഘട്ടങ്ങളാണ്. ഒന്നാമത്തേത് ആസൂത്രണം, രണ്ടാമത്തേത് സാമ്പിൾ തിരഞ്ഞെടുക്കലാണ്. അല്ലെ, രണ്ടാമത്തേത് എന്താണ്? സാമ്പിൾ തിരഞ്ഞെടുക്കലാണ് രണ്ടാമത്തേത്. മൂന്നാമത്തേത് എന്താണ്? വിവരശേഖരണം എന്ന് പറയുന്നതാണ് മൂന്നാമത്തെ മെത്തേഡ് എന്ന് പറയുന്നത്. മൂന്നാമത്തേത് വിവരശേഖരണമാണ്. നാലാമത്തേത് എന്താണ്? വിവര വിശകലനമാണ് നാലാമത്തേത്. നാലാമത്തേതിനെ നമ്മൾ വിവര വിശകലനമായിട്ട് കണക്കാക്കുന്നു. അഞ്ചാമത്തേതിനെ നമ്മൾ എന്താണ്? നിഗമനങ്ങളിൽ എത്തലെന്നാണ് പറയുന്നത്. അഞ്ചാമത്തേത് നിഗമനങ്ങളിൽ എത്തലാണ്. അപ്പോൾ സർവരീതിയുടെ അല്ലെങ്കിൽ സർവേ രീതിയുടെ വിവിധ ഘട്ടങ്ങൾ എന്തെല്ലാമാണ്? ഒന്നാമത്തേത് ആസൂത്രണമെന്നും രണ്ടാമത്തേത് സാമ്പിൾ തിരഞ്ഞെടുക്കലെന്നും മൂന്നാമത്തേത് വിവര ശേഖരണമെന്നും നാലാമത്തേത് വിവര വിശകലനമെന്നും അഞ്ചാമത്തേത് നിഗമനങ്ങളിൽ എത്തലുമാണ് ഈ പറയുന്ന സർവേ രീതിയുടെ വിവിധ ഘട്ടങ്ങളെന്ന് പറയുന്നത്. ഇനി അടുത്ത ആറാമത്തെ മെത്തേഡ്, ആറാമത്തെ മെത്തേഡാണ് ക്ലിനിക്കൽ മെത്തേഡ് എന്നാണ് ആറാമത്തെ മെത്തേഡ് അറിയപ്പെടുന്നത്. അപ്പോൾ എന്താണ് ക്ലിനിക്കൽ മെത്തേഡ് എന്ന് നമുക്കൊന്ന് നോക്കാം. അല്ലെ, ക്ലിനിക്കൽ രീതി അല്ലെങ്കിൽ ക്ലിനിക്കൽ മെത്തേഡിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ ക്ലിനിക്കൽ രീതി കൂടുതലായി ഉപയോഗിക്കുന്നത് മനോരോഗബാധിതരായവരുടെ രോഗനിർണയത്തിലും ചികിത്സയിലുമാണ്. അപ്പോൾ ക്ലിനിക്കൽ രീതി കൂടുതലായി ഉപയോഗിക്കുന്നത് മനോരോഗബാധിതരായവരുടെ രോഗനിർണയത്തിലും ചികിത്സയിലുമാണ്. ക്ലിനിക്കൽ മനഃശാസ്ത്രവും ക്ലിനിക്കൽ രീതിയും ആദ്യമായിട്ട് അവതരിപ്പിച്ച വ്യക്തിയാണ് ലേറ്റണർ വിറ്റ്മർ എന്നാണ്. അല്ലെ, ലൈറ്റ്നർ വിറ്റ്മർ എന്നും പറയാറുണ്ട്, ലേറ്റണർ വിറ്റ്മർ എന്നും ഇദ്ദേഹം അറിയപ്പെടാറുണ്ട്. ഇപ്പോൾ ക്ലിനിക്കൽ മനഃശാസ്ത്രവും ക്ലിനിക്കൽ രീതിയും ആദ്യമായിട്ട് അവതരിപ്പിച്ചത് ലേറ്റ്നർ വിറ്റ്മറാണ്. അദ്ദേഹമാണ് ഇത് ആദ്യമായിട്ട് അവതരിപ്പിച്ചത്. സാമൂഹിക ബന്ധ പരിശോധനകളാണ് അടുത്തത്. ഏഴാമത്തേത് സാമൂഹിക ബന്ധ പരിശോധനകളാണ്. സോഷ്യോമെട്രിക് ടെക്നിക്സ് ആണ് ഏഴാമത്തേത്. അല്ലെ, സാമൂഹിക ബന്ധ പരിശോധനകൾ അഥവാ സോഷ്യോമെട്രിക് ടെക്നിക്സ് എന്നാണ് അറിയപ്പെടുന്നത്. ഒരു ഗ്രൂപ്പിനുള്ളിലെ അംഗങ്ങളുടെ സാമൂഹ്യ ബന്ധത്തിൻ്റെ തോത് നിർണ്ണയിക്കുന്നതിനും അയാളുടെ സ്വീകാര്യതയും അയാളോടുള്ള വിമുഖതയും എത്രമാത്രമെന്ന് പരിശോധിക്കാനുള്ള മാർഗവുമാണ് സാമൂഹിക ബന്ധ പരിശോധനകളെന്ന പേരിൽ അറിയപ്പെടുന്നത്. ഒരു ഗ്രൂപ്പിനുള്ളിലെ അംഗങ്ങളുടെ സാമൂഹ്യ ബന്ധത്തിൻ്റെ തോത് നിർണ്ണയിക്കാനും അയാളുടെ സ്വീകാര്യതയും അയാളോടുള്ള വിമുഖതയും എത്രമാത്രമെന്ന് പരിശോധിക്കാനുമുള്ള മാർഗമാണ് സാമൂഹിക ബന്ധ പരിശോധനകളെന്ന് പറയുന്നത്. സാമൂഹിക ബന്ധ പരിശോധന വികസിപ്പിച്ചത് ജെ എൽ മൊറീനോ എന്ന വ്യക്തിയാണ്. അപ്പോൾ സാമൂഹിക ബന്ധ പരിശോധന വികസിപ്പിച്ച വ്യക്തിയുടെ പേരാണ് ജെ എൽ മൊറീനോ എന്നാണ്. സാമൂഹിക ബന്ധ പരിശോധന വികസിപ്പിച്ച വ്യക്തിയുടെ പേര് ജെ എൽ മൊറീനോ എന്നാണ്. സാധാരണഗതിയിൽ സഹസമൂഹങ്ങളിലാണ് ഇത്തരം പഠനം നടത്താറുന്നത്. അപ്പോൾ സാധാരണഗതിയിൽ ഇത്തരത്തിലുള്ള പഠനം നടത്തുന്നത് സഹസമൂഹങ്ങളിലാണ് എന്നാണ് പറയാറുള്ളത്. സാമൂഹിക സമിതിയിൽ അല്ലെങ്കിൽ സാമൂഹിക മിതിയിൽ നിന്ന് താരങ്ങളെയും ക്ലിക്കുകളെയും ഒറ്റപ്പെട്ടവരെയും തിരിച്ചറിയുവാനായിട്ട് ഒരു അധ്യാപകന് സാധിക്കുന്നുവെന്നാണ് പറയുന്നത്. അപ്പോൾ അനേകം അംഗങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെടുന്ന ആൾക്കാരാണ് താരങ്ങളെന്ന് പറയുന്നത്. അപ്പോൾ താരങ്ങളെന്ന് പറയുന്നവരാണ് അനേകം അംഗങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെടുന്നവരാണ് സ്റ്റാർസ് എന്ന് പറയുന്നത്. മൂന്നോ നാലോ അംഗങ്ങൾ പ്രത്യേകമായി കൂടിച്ചേർന്നുണ്ടാകുന്ന ഒരു ഉപസംഘത്തിനെയാണ് നമ്മൾ ക്ലിക്ക് എന്ന് പേരിട്ട് വിശേഷിപ്പിക്കുന്നത്. ക്ലിക്ക് എന്ന് പേരിട്ട് വിശേഷിപ്പിക്കുന്നത് മൂന്നോ നാലോ അംഗങ്ങൾ പ്രത്യേകമായി കൂടിച്ചേർന്നുണ്ടാകുന്ന ഉപസംഘത്തിനെയാണ് ക്ലിക്ക് എന്ന് പേരിട്ട് വിശേഷിപ്പിക്കുന്നത്. പരസ്പരം തിരഞ്ഞെടുത്ത ഇരട്ടകളുണ്ട്. ഇവയെ ദ്വന്ദ്വങ്ങൾ എന്നാണ് വിശേഷിപ്പിക്കാറുള്ളത്. അല്ലേ, പരസ്പരം തിരഞ്ഞെടുത്ത ഇരട്ടകളെ വിശേഷിപ്പിക്കുന്ന പേരാണ് ദ്വന്ദ്വങ്ങൾ എന്നാണ് പരസ്പരം തിരഞ്ഞെടുത്ത ഇരട്ടകൾ അറിയപ്പെടുന്നത്. മറ്റാരും തിരഞ്ഞെടുക്കാത്ത അംഗങ്ങളുണ്ട്. അല്ലേ, മറ്റാരും തിരഞ്ഞെടുക്കാത്ത അംഗങ്ങളാണ് ഒറ്റപ്പെട്ടവർ അഥവാ ഐസൊലേറ്റ്സ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. മറ്റാരും തിരഞ്ഞെടുക്കാത്ത അംഗങ്ങളാണ് ഒറ്റപ്പെട്ടവർ അഥവാ ഐസൊലേറ്റ്സ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. അടുത്ത എട്ടാമത്തെ മാർഗമാണ്, എട്ടാമത്തെ മാർഗമാണ് പ്രക്ഷേപണ രീതി അഥവാ പ്രൊജക്റ്റീവ് മെത്തേഡ് എന്ന പേരിൽ അറിയപ്പെടുന്നു. എട്ടാമത്തേത് പ്രക്ഷേപണ രീതി അഥവാ പ്രൊജക്റ്റീവ് മെത്തേഡ് എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. അല്ലേ, പ്രക്ഷേപണ രീതി അഥവാ പ്രൊജക്റ്റീവ് മെത്തേഡാണ്. വ്യക്തികളുടെ സവിശേഷ സ്വഭാവത്തെയും അബോധ മനസ്സിലുള്ള അടിച്ചമർത്തപ്പെട്ട വികാരങ്ങളെയും മനസ്സിലാക്കുന്നതിനും അപഗ്രഥിക്കുന്നതിനും ഉപയോഗിക്കുന്ന രീതിയാണ് പ്രക്ഷേപണ രീതി എന്ന് പറയുന്നത്. വ്യക്തികളുടെ സവിശേഷ സ്വഭാവത്തെയും
അബോധ മനസ്സിലുള്ള അടിച്ചമർത്തപ്പെട്ട വികാരങ്ങളെയും മനസ്സിലാക്കുന്നതിനും അപഗ്രഥിക്കുന്നതിനും ഉപയോഗിക്കുന്ന രീതിയെ ആണ് നമ്മൾ പ്രക്ഷേപണ രീതി എന്ന് വിശേഷിപ്പിക്കുന്നത്. അപ്പോൾ പ്രക്ഷേപണ രീതി എന്താണ്? വ്യക്തികളുടെ സ്വഭാവ സവിശേഷത്തെയും അബോധ മനസ്സിലുള്ള അടിച്ചമർത്തപ്പെട്ട വികാരങ്ങളെയും മനസ്സിലാക്കുന്നതിനും അപഗ്രഥിക്കുന്നതിനും ഉപയോഗിക്കുന്ന രീതിയെ ആണ് പ്രക്ഷേപണ രീതി എന്ന് വിശേഷിപ്പിക്കുന്നത്. പ്രക്ഷേപണ രീതിക്ക് ഉദാഹരണങ്ങളുണ്ട്. അപ്പോൾ പ്രക്ഷേപണ രീതിയുടെ ഉദാഹരണങ്ങൾ എന്തെല്ലാമാണ്? റോഷാ മഷിയൊപ്പ് പരീക്ഷ അഥവാ റോഷാക്ക് ഇങ്ക് ബ്ലോട്ട് ടെസ്റ്റ് എന്നാണ് നമ്മളിതിനെ വിശേഷിപ്പിക്കുന്നത്. അപ്പോൾ പ്രക്ഷേപണ രീതിയുടെ ഉദാഹരണങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറയാൻ സാധിക്കണം റോഷാക്ക് ഇങ്ക് ബ്ലോട്ട് ടെസ്റ്റ് അഥവാ റോഷാ മഷിയൊപ്പ് പരീക്ഷ. അടുത്തത് തീമാറ്റിക് അപ്രസെപ്ഷൻ ടെസ്റ്റ് ഉണ്ട്. തീമാറ്റിക് അപ്പർസെപ്ഷൻ ടെസ്റ്റ്. എന്താണ് തീമാറ്റിക് അപ്പർസെപ്ഷൻ ടെസ്റ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നമുക്ക് പറയാൻ സാധിക്കണം പ്രക്ഷേപണ രീതിയുടെ ഉദാഹരണമാണ് തീമാറ്റിക് അപ്പർസെപ്ഷൻ ടെസ്റ്റ് എന്നത്. അടുത്തതാണ് ചിൽഡ്രൻസ് അപ്പർസെപ്ഷൻ ടെസ്റ്റ്. ചിൽഡ്രൻസ് അപ്പർസെപ്ഷൻ ടെസ്റ്റ് എന്ന് പറയുന്നതും പ്രക്ഷേപണ രീതിക്ക് ഉദാഹരണമായിട്ടുള്ളതാണ് ചിൽഡ്രൻസ് അപ്പർസെപ്ഷൻ ടെസ്റ്റ്. പദസഹചരത്വ പരീക്ഷയുണ്ട്, വേഡ് അസോസിയേഷൻ ടെസ്റ്റ്. വേഡ് അസോസിയേഷൻ ടെസ്റ്റ് എന്ന് പറയുന്നതും പ്രക്ഷേപണ രീതിക്ക് ഉദാഹരണമാണ്. അടുത്തത് വാക്യപുരാണ പരീക്ഷയുണ്ട്, സെൻറ്റൻസ് കംപ്ലീഷൻ ടെസ്റ്റ് എന്നാണ് ഇതറിയപ്പെടുന്നത്. അപ്പോൾ സെൻറ്റൻസ് കംപ്ലീഷൻ ടെസ്റ്റ് എന്നുള്ള വാക്യപുരാണ പരീക്ഷ, വേഡ് അസോസിയേഷൻ ടെസ്റ്റ് എന്ന പദസഹചരത്വ പരീക്ഷ, ചിൽഡ്രൻസ് അപ്പർസെപ്ഷൻ ടെസ്റ്റ് എന്ന പേരിലറിയപ്പെടുന്ന പരീക്ഷ, അതേപോലെ തീമാറ്റിക് അപ്പർസെപ്ഷൻ ടെസ്റ്റ് എന്ന പേരിലറിയപ്പെടുന്ന പരീക്ഷ, റോർഷാക്കിൻ്റെ മഷിയൊപ്പ് പരീക്ഷ എന്നിവയെല്ലാം പ്രക്ഷേപണ രീതിക്ക് ഉദാഹരണമായിട്ട് ഉപയോഗിക്കാവുന്നതാണ്. അടുത്തത് ഒൻപതാമത്തെ മെത്തേഡാണ് സഞ്ചിത രേഖ അഥവാ ക്യുമുലേറ്റീവ് റെക്കോർഡ് എന്ന് പറയുന്നത്. സഞ്ചിത രേഖ അഥവാ ക്യുമുലേറ്റീവ് റെക്കോർഡ് എന്താണ് എന്ന് നമുക്കൊന്ന് നോക്കാം. ഒരു കുട്ടിയെ വ്യക്തമായി അറിയാനും പഠിക്കാനും ആദ്യകാലം മുതലുള്ള തുടർച്ചയായ സൂക്ഷ്മമായ വിവരങ്ങൾ അനിവാര്യമാണെന്നാണ് പറയുന്നത്. അപ്പോൾ ഒരു കുട്ടിയെ വ്യക്തമായി അറിയാനും പഠിക്കാനും ആദ്യകാലം മുതലുള്ള തുടർച്ചയായ സൂക്ഷ്മമായ വിവരങ്ങൾ അനിവാര്യമാണ്. ഈ രീതിയിൽ തുടർച്ചയായി വിവരങ്ങൾ ശേഖരിച്ച് രേഖപ്പെടുത്തുന്ന സമഗ്രമായ റെക്കോർഡിനെയാണ് നമ്മൾ സഞ്ചിത രേഖ എന്ന് പേരിട്ട് വിശേഷിപ്പിക്കുന്നത്. ഒരു കുട്ടിയെ വ്യക്തമായി അറിയാനും പഠിക്കാനും ആദ്യകാലം മുതലുള്ള തുടർച്ചയായ സൂക്ഷ്മമായ വിവരങ്ങൾ അനിവാര്യമാണ്. ഈ രീതിയിൽ തുടർച്ചയായി വിവരങ്ങൾ ശേഖരിച്ച് രേഖപ്പെടുത്തുന്ന സമഗ്രമായ റെക്കോർഡാണ് സഞ്ചിത രേഖ എന്ന് പറയുന്നത്. അടുത്തത് ഉപാഖ്യാന രേഖ അഥവാ അനക്ഡോട്ടൽ റെക്കോർഡ് എന്ന് പറയുന്നതാണ്. ഉപാഖ്യാന രേഖ അഥവാ അനക്ഡോട്ടൽ റെക്കോർഡ് എന്ന് പറയുന്നതാണ് ഉപാഖ്യാന രേഖ. കുട്ടികളിൽ ഉണ്ടാകുന്ന അവിചാരിതമായ പ്രതികരണങ്ങളും സവിശേഷ സംഭവങ്ങളും രേഖപ്പെടുത്തി വയ്ക്കുന്ന റെക്കോർഡാണ് ഉപാഖ്യാന രേഖ എന്ന് പറയുന്നത്. കുട്ടികളിൽ ഉണ്ടാകുന്ന അവിചാരിതമായ പ്രതികരണങ്ങളും സവിശേഷ സംഭവങ്ങളും രേഖപ്പെടുത്തി വയ്ക്കുന്ന റെക്കോർഡാണ് ഉപാഖ്യാന രേഖ എന്ന പേരിൽ അറിയപ്പെടുന്നത്. സഞ്ചിത രേഖയിൽ ഉൾപ്പെടുന്ന വിവരങ്ങൾ അതെന്താണ്? സഞ്ചിത രേഖയിൽ ഉൾപ്പെടുന്ന വിവരങ്ങൾ ഒന്ന് കാര്യശേഷി, രണ്ടാമത്തേത് മാനസിക പക്വത, മൂന്നാമത്തേത് പഠന നേട്ടം, നാലാമത്തേത് സാമൂഹിക ബോധം, അഞ്ചാമത്തേത് മൂല്യബോധം, ആറാമത്തേത് വൈകാരിക വികാസം, ഏഴാമത്തേത് ആരോഗ്യസ്ഥിതി, എട്ടാമത്തേത് പാഠ്യേതര താൽപ്പര്യങ്ങൾ, ഒൻപതാമത്തേത് സാമൂഹിക പശ്ചാത്തലം, പത്താമത്തേത് മെച്ചപ്പെടൽ സാധ്യതകൾ, ഇവയൊക്കെയാണ്. അപ്പോൾ ഒന്നുകൂടി നോക്കാം നമുക്ക് ഏതാണ്. സഞ്ചിത രേഖയിൽ ഉൾപ്പെടുന്ന വിവരങ്ങൾ എന്താണ്? കാര്യശേഷിയുണ്ട് അല്ലേ, കാര്യശേഷി അതിൽ ഉൾപ്പെടുന്നുണ്ട്, മാനസിക പക്വത അതിൽ ഉൾപ്പെടുന്നുണ്ട്, പഠന നേട്ടങ്ങൾ അതിൽ വരുന്നുണ്ട് അല്ലേ. മാനസിക ശേഷി, കാര്യശേഷി, മാനസിക പക്വത, പഠന നേട്ടം, അതിന് പുറമെ എന്തൊക്കെ വരുന്നുണ്ട്? സാമൂഹിക ബോധം വരുന്നുണ്ട്, മൂല്യബോധം വരുന്നുണ്ട്, വൈകാരിക വികാസം അതിൽ ഉൾപ്പെടുന്നുണ്ട്, ആരോഗ്യസ്ഥിതി അതിൽ പറയുന്നുണ്ട്, പാഠ്യേതര താല്പര്യങ്ങളും അതിൽ പരാമർശിക്കുന്നുണ്ട്, സാമൂഹിക പശ്ചാത്തലവും ഇതിൽ ഉൾപ്പെടുന്നുണ്ട്, മെച്ചപ്പെടൽ സാധ്യതകളും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇവയെല്ലാമാണ് സഞ്ചിത രേഖയിൽ ഉൾപ്പെടുന്ന വിവരങ്ങളെന്ന പേരിൽ അറിയപ്പെടുന്നത്. കുട്ടികളുടെ പ്രശ്നങ്ങളെപ്പറ്റി പഠിക്കുന്നതിന് ധാരാളം മനഃശാസ്ത്ര രീതികൾ ഇന്ന് നിലവിലുണ്ട്. ഒരു പ്രത്യേക സാഹചര്യത്തിൽ കുട്ടികൾ എങ്ങനെ പെരുമാറുന്നുവെന്നും സത്യസന്ധത, സഹായ മനസ്ഥത എന്നീ സ്വഭാവങ്ങൾ കണ്ടെത്തുന്നതിനും ഉപയോഗിക്കുന്ന ഒരു മനഃശാസ്ത്ര പഠന രീതിയാണ് ഉപാഖ്യാന രീതി എന്ന പേരിൽ അറിയപ്പെടുന്നത്. കുട്ടികളുടെ പ്രശ്നങ്ങളെപ്പറ്റി പഠിക്കുന്നതിന് ധാരാളം മനഃശാസ്ത്ര പഠന രീതികൾ ഇപ്പോൾ നിലവിലുണ്ട്. ഒരു പ്രത്യേക സാഹചര്യത്തിൽ കുട്ടികൾ എങ്ങനെ പെരുമാറുന്നുവെന്നും സത്യസന്ധത, സഹായ മനസ്കത എന്നീ സ്വഭാവങ്ങൾ കണ്ടെത്തുന്നതിനുമുള്ള ഒരു മനഃശാസ്ത്ര പഠന രീതിയാണ് ഉപാഖ്യാന രീതി എന്ന പേരിൽ അറിയപ്പെടുന്നത്.
ഇനി നമുക്ക് ചെക്ക് ലിസ്റ്റ് എന്താണ് എന്ന് നോക്കാം അല്ലേ. ചെക്ക് ലിസ്റ്റ് എന്താണ്? ചെക്ക് ലിസ്റ്റ് വ്യക്തിത്വ സവിശേഷതകളെക്കുറിച്ചുള്ള വിവരങ്ങൾ ലളിതമായി ശേഖരിക്കുന്നതിനുള്ള ഒരു ഉപാധിയാണ് ചെക്ക് ലിസ്റ്റ് എന്ന് പറയുന്നത്. വ്യക്തിത്വ സവിശേഷതകളെക്കുറിച്ചുള്ള വിവരങ്ങൾ ലളിതമായി ശേഖരിക്കുന്നതിനുള്ള ഉപാധിയാണ് ചെക്ക് ലിസ്റ്റ് എന്ന് പറയുന്നത്. ഇനി ചെക്ക് ലിസ്റ്റിൻ്റെ പ്രത്യേകത എന്തെല്ലാമെന്ന് നമുക്ക് നോക്കാം അല്ലേ. ചെക്ക് ലിസ്റ്റിൻ്റെ പ്രത്യേകത എന്താണ്? ഒരേ സമയത്ത് ഒന്നിലധികം പേരുടെ വിവരങ്ങൾ ശേഖരിക്കുവാനായിട്ട് സാധിക്കുന്നു. അതാണ് ചെക്ക് ലിസ്റ്റിൻ്റെ ഒന്നാമത്തെ പ്രത്യേകത. ഒരേ സമയത്ത് ഒന്നിലധികം പേരുടെ വിവരങ്ങൾ ശേഖരിക്കുവാനായിട്ട് സാധിക്കുന്നു. അടുത്തെന്താണ്? പന്ത്രണ്ടാമത്താണ് റേറ്റിംഗ് സ്കെയിൽ എന്ന് പറയുന്നത്. അപ്പോൾ റേറ്റിംഗ് സ്കെയിൽ എന്താണ്? റേറ്റിംഗ് സ്കെയിൽ എന്ന് നമുക്കൊന്ന് നോക്കാം. റേറ്റിംഗ് സ്കെയിൽ അല്ലേ, റേറ്റിംഗ് സ്കെയിൽ എന്താണ്? ഒരു സാഹചര്യത്തെക്കുറിച്ചോ വസ്തുതയെക്കുറിച്ചോ സ്വഭാവ സവിശേഷതകളെക്കുറിച്ചോ ഉള്ള വിലയിരുത്തലിൻ്റെ പ്രകാശനമാണ് റേറ്റിംഗ് സ്കെയിലിലുള്ളത്. ഒരു സാഹചര്യത്തെക്കുറിച്ചോ വസ്തുതയെക്കുറിച്ചോ സ്വഭാവ സവിശേഷതകളെക്കുറിച്ചോയുള്ള വിലയിരുത്തലിൻ്റെ പ്രകാശനമാണ് റേറ്റിംഗ് സ്കെയിലിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇനി ചെക്ക് ലിസ്റ്റിൽ നിന്ന് വ്യത്യസ്തമായി റേറ്റിംഗ് സ്കെയിലിൽ നിരീക്ഷിക്കപ്പെടുന്ന വ്യവഹാരത്തിൻ്റെ പ്രത്യേകതകൾ എത്ര അളവിലും തീവ്രതയിലുമുണ്ടെന്ന് ചില മാനദണ്ഡങ്ങളുടെ അടിസ്ഥാനത്തിൽ രേഖപ്പെടുത്താനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ ചെക്ക് ലിസ്റ്റിൽ നിന്ന് വ്യത്യസ്തമായി റേറ്റിംഗ് സ്കെയിലിൽ നിരീക്ഷിക്കപ്പെടുന്ന വ്യവഹാരത്തിൻ്റെ പ്രത്യേകതകൾ എത്ര അളവിലും തീവ്രതയിലുമുണ്ടെന്ന് ചില മാനദണ്ഡങ്ങളുടെ അടിസ്ഥാനത്തിൽ നമുക്ക് രേഖപ്പെടുത്താനായിട്ട് സാധിക്കുന്നതാണ്. അല്ലേ, 3 മുതൽ 11 വരെയുള്ള റേറ്റിംഗ് ഉണ്ട് അല്ലേ. 3 മുതൽ 11 വരെയുള്ള റേറ്റിംഗിൽ വിവിധ തലങ്ങളിലുള്ള അല്ലെങ്കിൽ വിവിധ റേറ്റിംഗ് സ്കെയിലുകൾ നിലവിലുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ 3 മുതൽ 11 വരെ റേറ്റിൽ തലങ്ങളുള്ള വിവിധ റേറ്റിംഗ് സ്കെയിലുകൾ നിലവിലുണ്ടെന്നാണ് പറയുന്നത്. പ്രസിദ്ധ റേറ്റിംഗ് സ്കെയിലുകൾക്ക് ഉദാഹരണമായിട്ട് ഏതാണ്? ലിക്കർട്ട് സ്കെയിൽ അല്ലേ. പ്രസിദ്ധ റേറ്റിംഗ് സ്കെയിലുകൾക്ക് ഉദാഹരണമായിട്ട് ലിക്കർട്ട് സ്കെയിൽ 5 പോയിൻ്റ് റേറ്റിംഗാണ് ലിക്കർട്ട് സ്കെയിലുള്ളത്. 5 പോയിൻ്റ് റേറ്റിംഗാണ്. അപ്പോൾ പ്രസിദ്ധ റേറ്റിംഗ് സ്കെയിലുകൾക്ക് ഉദാഹരണം ലിക്കർട്ട് സ്കെയിൽ അഥവാ 5 പോയിൻ്റ് ആണ് അല്ലേ. ഇനിയോ താഷ്ടൺ സ്കെയിലുണ്ട്, അത് 11 പോയിൻറ്റിൻ്റെ റേറ്റിംഗാണ് താഷ്ടൺ സ്കെയിലുള്ളത്. പ്രസിദ്ധ റേറ്റിംഗ് സ്കെയിലുകൾക്ക് ഉദാഹരണമായിട്ട് ലിക്കർട്ട് സ്കെയിൽ 5 പോയിൻറ്റിൻ്റെ റേറ്റിംഗ് ഉണ്ട്, താഷ്ടൺ സ്കെയിലുണ്ട് 11 പോയിൻറ്റിൻ്റെ റേറ്റിംഗും ഉണ്ട്. പൊതുവെ റേറ്റിംഗ് സ്കെയിൽ തയ്യാറാക്കുമ്പോൾ അനുകൂല പ്രസ്താവനകൾക്കും പ്രതികൂല പ്രസ്താവനകൾക്കും തുല്യ പരിഗണന നൽകാറുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ പൊതുവെ റേറ്റിംഗ് സ്കെയിൽ തയ്യാറാക്കുമ്പോൾ അനുകൂല പ്രസ്താവനകൾക്കും പ്രതികൂല പ്രസ്താവനകൾക്കും തുല്യമായ പരിഗണന നൽകാറുണ്ട്. ചോദ്യാവലി അഥവാ ക്വസ്റ്റിനെയർ എന്ന് പറയുന്നുണ്ട് അല്ലേ. 13-ാമത്തേത് ചോദ്യാവലിയാണ് അഥവാ ക്വസ്റ്റിനെയറാണ്. എന്താണ് ഇതിൽ നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കുന്നത് അല്ലെങ്കിൽ ഇതിൽ നമുക്ക് കൊടുക്കാൻ സാധിക്കുന്നത് ചോദ്യാവലിയിൽ അഥവാ ക്വസ്റ്റിനെയറിൽ? ദത്തശേഖരണം അതായത് വിവരശേഖരണത്തിന് വ്യാപകമായിട്ട് ഉപയോഗപ്പെടുത്താവുന്ന ഒരു ഉപാധിയാണ് ക്വസ്റ്റിനെയർ മെത്തേഡ് എന്ന് പറയുന്നത്. അപ്പോൾ വിവരശേഖരണത്തിന് വ്യാപകമായിട്ട് ഉപയോഗിക്കപ്പെടുന്ന ഒരു ഉപാധിയാണ് ചോദ്യാവലി എന്ന പേരിൽ അറിയപ്പെടുന്ന ചോദ്യാവലി. വിവരശേഖരണത്തിന് താരതമ്യേന പ്രയാസം കുറഞ്ഞതും വേഗതയും സമയലാഭവും ഉള്ളതുമായിട്ടുള്ള ഒരു ഉപാധിയാണ് ഈ ചോദ്യാവലി മെത്തേഡ് എന്ന് പറയുന്നത്. അപ്പോൾ വിവരശേഖരണത്തിന് താരതമ്യേന പ്രയാസം കുറഞ്ഞതും വേഗതയും സമയലാഭവും ഉള്ളതുമായ ഒരു ഉപാധിയാണ് ചോദ്യാവലി എന്ന് പറയുന്നത്. പ്രധാനമായിട്ടും 2 തരം ചോദ്യാവലികളാണ് നിലവിലുള്ളത്. അപ്പോൾ പ്രധാനമായിട്ടും എത്ര തരം ചോദ്യാവലികളുണ്ട്? 2 തരത്തിലുള്ള ചോദ്യാവലികളാണ് നിലവിലുള്ളത്. 1-ാമത്തേത് ക്ലോസ്ഡ് എൻഡഡ് ചോദ്യാവലി എന്ന് പറയുന്നു അല്ലെ, ക്ലോസ്ഡ് എൻഡഡ് ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നു. 2-ാമത്തേത് ഓപ്പൺ എൻഡഡ് ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നതാണ് ഓപ്പൺ എൻഡഡ് ചോദ്യാവലി എന്ന് പറയുന്നത്. അപ്പോൾ ചോദ്യാവലി മെത്തേഡിൽ 2 തരത്തിലുള്ള ചോദ്യങ്ങളാണ് നിലവിൽ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നത്. 1 ക്ലോസ്ഡ് എൻഡഡ് ക്വസ്റ്റ്യൻസ്, 2-ാമത്തേത് ഓപ്പൺ എൻഡഡ് ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നു. പ്രതികരിക്കുന്നയാൾ നൽകിയിട്ടുള്ള ഓപ്ഷനുകളിൽ നിന്ന് ഇഷ്ടമുള്ള ഉത്തരം തിരഞ്ഞെടുക്കുന്ന ചോദ്യാവലിയാണ് ഈ പറയുന്നത്. അപ്പോൾ പ്രതികരിക്കുന്നയാൾ നൽകിയിട്ടുള്ള ഓപ്ഷനുകളിൽ നിന്ന് ഇഷ്ടമുള്ള ഉത്തരം തിരഞ്ഞെടുക്കുന്ന ചോദ്യാവലിയാണ് ഇത്. ക്ലോസ്ഡ് എൻഡഡ് ചോദ്യാവലി തിരഞ്ഞെടുക്കാൻ ജനങ്ങൾ അല്ലേ, ക്ലോസ്ഡ് എൻഡഡ് ചോദ്യാവലി തിരഞ്ഞെടുക്കാനായിട്ട് ഉത്തരങ്ങൾ നൽകിയിട്ടില്ലാത്ത ചോദ്യാവലി പ്രതികരിക്കുന്നയാൾക്ക് ഇഷ്ടമുള്ള ഉത്തരം നൽകാം. അതായത് ഓപ്പൺ എൻഡഡ് ക്വസ്റ്റ്യൻസ് ഉണ്ട്, അതേപോലെ തന്നെ ക്ലോസ്ഡ് എൻഡഡ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പോൾ നൽകിയിട്ടുള്ള ഓപ്ഷനുകളിൽ നിന്ന് ഇഷ്ടമുള്ള ഉത്തരം തിരഞ്ഞെടുക്കുന്ന ചോദ്യാവലി ഏതാണ്? അതാണ് ക്ലോസ്ഡ് എൻഡഡ് ക്വസ്റ്റ്യനെയർ എന്ന് പറയുന്നത്. ക്ലോസ്ഡ് എൻഡഡ് ക്വസ്റ്റ്യനെയർ എന്ന് പറയുന്നത് ഏതാണ്? പ്രതികരിക്കാൻ നൽകിയിട്ടുള്ള ഓപ്ഷനുകളിൽ നിന്ന് ഇഷ്ടമുള്ള ഉത്തരം തിരഞ്ഞെടുക്കുന്ന ചോദ്യാവലിയാണ് ക്ലോസ്ഡ് എൻഡഡ് ചോദ്യാവലി എന്ന് പറയുന്നത്. അപ്പോൾ തിരഞ്ഞെടുക്കാൻ ഉത്തരങ്ങൾ നൽകിയിട്ടില്ലാത്ത ചോദ്യാവലി പ്രതികരിക്കുന്നയാൾക്ക് ഇഷ്ടമുള്ള ഉത്തരം നൽകാം അല്ലേ, ആ ഉത്തരമാണ് ഓപ്പൺ എൻഡഡ് ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഓപ്പൺ എൻഡഡ് ക്വസ്റ്റ്യൻസും ക്ലോസ്ഡ് എൻഡഡ് ക്വസ്റ്റ്യൻസും സർവേ മെത്തേഡിൽ അല്ലെങ്കിൽ ചോദ്യാവലി മെത്തേഡിൽ ഉപയോഗിക്കുന്നതാണ്. സാമൂഹ്യ സ്വീകാര്യത പ്രതികരണങ്ങളെ സ്വാധീനിക്കാനുള്ള സാധ്യത ചോദ്യാവലിയുടെ ഒരു പരിമിതിയാണ് എന്നാണ് പറയുന്നത്. അപ്പോൾ സാമൂഹ്യ സ്വീകാര്യത പ്രതികരണങ്ങളെ സ്വാധീനിക്കാനുള്ള സാധ്യത ചോദ്യാവലിയുടെ ഒരു പരിമിതിയായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. ഇനി അടുത്ത മെത്തേഡ് കേസ് സ്റ്റഡി മെത്തേഡുണ്ട്.
എന്താണ് ഒരു കേസ് സ്റ്റഡി മെത്തേഡ് എന്ന് നമുക്കൊന്ന് നോക്കാം അല്ലെ. കേസ് സ്റ്റഡി മെത്തേഡ് എന്താണ്? ഒരു വ്യക്തിയുടെ പ്രശ്നങ്ങൾ സംബന്ധിച്ച ലഭ്യമായ സ്രോതസ്സുകളിൽ നിന്ന് വിവിധ രീതിയിൽ വിവരങ്ങൾ ശേഖരിച്ച് സമഗ്രമായി പഠിക്കുന്ന രീതിയാണ് കേസ് സ്റ്റഡി മെത്തേഡ് എന്ന് പറയുന്നത്. ഒരു വ്യക്തിയുടെ പ്രശ്നങ്ങളെ സംബന്ധിച്ച് ലഭ്യമായ സ്രോതസ്സുകളിൽ നിന്ന് വിവിധ രീതിയിൽ വിവരങ്ങൾ ശേഖരിച്ച് സമഗ്രമായി പഠിക്കുന്ന രീതിയാണ് നമ്മൾ കേസ് സ്റ്റഡി എന്ന് പേരിട്ട് വിശേഷിപ്പിക്കുന്നത്. അപ്പോൾ എന്താണ് കേസ് സ്റ്റഡി? ഒരു വ്യക്തിയുടെ പ്രശ്നങ്ങളെ സംബന്ധിച്ച് ലഭ്യമായ സ്രോതസ്സുകളിൽ നിന്ന് വിവിധ രീതിയിൽ വിവരങ്ങൾ ശേഖരിച്ച് സമഗ്രമായി പഠിക്കുന്ന രീതിയാണ് കേസ് സ്റ്റഡി എന്ന് പറയുന്നത്. അടുത്ത സാമൂഹിക സൂക്ഷ്മദർശിനിയുണ്ട്. സാമൂഹിക സൂക്ഷ്മദർശിനി, സോഷ്യൽ മൈക്രോസ്കോപ്പ് എന്നാണ് ഇത് വിശേഷിപ്പിക്കുന്നത്. അപ്പോൾ സാമൂഹിക സൂക്ഷ്മദർശിനിയാണ് സോഷ്യൽ മൈക്രോസ്കോപ്പ് എന്ന് വിശേഷിപ്പിക്കുന്ന പഠന രീതിയാണ് കേസ് സ്റ്റഡി എന്ന് പറയുന്നത്. അപ്പോൾ സാമൂഹിക സൂക്ഷ്മദർശിനി എന്ന് വിശേഷിപ്പിക്കുന്ന പഠന രീതിയാണ് കേസ് സ്റ്റഡി. കേസ് സ്റ്റഡി ഫലപ്രദമായി ഉപയോഗപ്പെടുത്തുന്ന മേഖലകളാണ് ക്ലിനിക്കൽ സൈക്കോളജി, വിദ്യാഭ്യാസ മനഃശാസ്ത്രം, വൈജ്ഞാനിക മനഃശാസ്ത്രം, തൊഴിൽ മനഃശാസ്ത്രം എന്നിവ. കേസ് സ്റ്റഡി ഫലപ്രദമായി ഉപയോഗപ്പെടുത്തുന്ന മേഖലകൾ ഏതെല്ലാമെന്ന് ചോദിച്ചാൽ അതാണ് ക്ലിനിക്കൽ സൈക്കോളജി, വിദ്യാഭ്യാസ മനഃശാസ്ത്രം, വൈജ്ഞാനിക മനഃശാസ്ത്രം, തൊഴിൽ മനഃശാസ്ത്രം എന്നിവയാണ് ഇത്. ഇപ്പോൾ കേസ് സ്റ്റഡി ഫലപ്രദമായി ഉപയോഗപ്പെടുത്തുന്ന മേഖലകളാണ് ക്ലിനിക്കൽ സൈക്കോളജി, വിദ്യാഭ്യാസ മനഃശാസ്ത്രം, വൈജ്ഞാനിക മനഃശാസ്ത്രം, തൊഴിൽ മനഃശാസ്ത്രം എന്നിവ. ഒട്ടേറെ പഠന രീതികളെ പ്രയോജനപ്പെടുത്തുന്ന കേസ് സ്റ്റഡിക്ക് ഹോളിസ്റ്റിക് സമീപനമാണ് ഉള്ളത് എന്നാണ് പറയുന്നത്. ഒട്ടേറെ പഠന രീതികളെ പ്രയോജനപ്പെടുത്തുന്ന കേസ് സ്റ്റഡിക്ക് ഹോളിസ്റ്റിക് സമീപനമാണ് ഉള്ളത്. ഇനി കേസ് സ്റ്റഡിയുടെ ശാസ്ത്രീയ ഘട്ടങ്ങളുണ്ട്, അതെന്തെന്ന് നമുക്ക് നോക്കാം. കേസ് സ്റ്റഡിയുടെ ശാസ്ത്രീയ ഘട്ടങ്ങൾ എന്തൊക്കെയാണ്? കേസ് തിരഞ്ഞെടുക്കൽ അല്ലേ, പരികൽപ്പന രൂപപ്പെടുത്തൽ, സ്ഥിതി വിവര ശേഖരണം, വിവര വിശകലനം, സമന്വയിപ്പിക്കൽ, പരിഹാര മാർഗങ്ങൾ നിർദ്ദേശിക്കൽ, റിപ്പോർട്ട് തയ്യാറാക്കൽ എന്നിവയാണ് ഇത്. അപ്പോൾ കേസ് സ്റ്റഡിയുടെ ശാസ്ത്രീയ ഘട്ടങ്ങൾ എന്ന് പറഞ്ഞാൽ കേസ് തിരഞ്ഞെടുക്കലുണ്ട്, പരികൽപ്പന രൂപപ്പെടുത്തലുണ്ട്, സ്ഥിതിവിവര ശേഖരണമുണ്ട്, വിവര വിശകലനമുണ്ട്, സമന്വയിപ്പിക്കൽ അഥവാ സിന്തസിസ് ഉണ്ട്, പരിഹാര മാർഗങ്ങളുണ്ട്, നിർദ്ദേശിക്കലുണ്ട്, റിപ്പോർട്ട് തയ്യാറാക്കലുമുണ്ട്. അടുത്ത 15-ാമത്തെ ക്രിയാഗവേഷണം എന്ന് പറയുന്ന ക്രിയാഗവേഷണം എന്ന് പറഞ്ഞാൽ എന്താണ്? ആക്ഷൻ റിസർച്ച് എന്നാണ് അറിയപ്പെടുന്നത്. ആക്ഷൻ റിസർച്ച് അല്ലെ, ക്രിയാഗവേഷണം എന്ന് വെച്ചാൽ ആക്ഷൻ റിസർച്ച്. വിദ്യാഭ്യാസ മനഃശാസ്ത്രത്തിലെ ഒരു സജീവ പഠന രീതിയാണ് ക്രിയാഗവേഷണം എന്ന് പറയുന്നത്. വിദ്യാഭ്യാസ മനഃശാസ്ത്രത്തിലെ ഒരു സജീവ പഠന രീതിയാണ് ക്രിയാഗവേഷണം എന്ന് പറയുന്നത്. ക്രിയാഗവേഷണത്തിൻ്റെ ആവിഷ്കർത്താവ് സ്റ്റീഫൻ എം കോറിയാണ്. അപ്പോൾ സ്റ്റീഫൻ എം കോറിയെ ആണ് ക്രിയാഗവേഷണത്തിൻ്റെ ആവിഷ്കർത്താവ് എന്ന പേരിൽ വിശേഷിപ്പിച്ചു പോരുന്നത്. പ്രശ്നങ്ങളെ മുഖാമുഖം നേരിടുന്ന അധ്യാപകർ അവയ്ക്ക് അടിസ്ഥാനമായ കാരണങ്ങളെ ഗവേഷകൻ്റെ വീക്ഷണ ശക്തിയോടെ ശാസ്ത്രീയമായി ശേഖരിച്ച് അപഗ്രഥിച്ച് വിലയിരുത്തി നിഗമനങ്ങളിലെത്തുകയും അപ്പോൾ അനുയോജ്യമായ പരിഹാര മാർഗങ്ങൾ കണ്ടെത്തി പ്രയോഗിക്കുകയും ചെയ്യുന്ന പഠന രീതിയാണ് ക്രിയാഗവേഷണമെന്ന് പറയുന്നത്. പ്രശ്നങ്ങളെ മുഖാമുഖം നേരിടുന്ന അധ്യാപകർ അവയ്ക്ക് അടിസ്ഥാനമായ കാരണങ്ങളെ ഗവേഷകൻ്റെ വീക്ഷണ ശക്തിയോടെ ശാസ്ത്രീയമായിട്ട് ശേഖരിച്ച് അപഗ്രഥിച്ച് വിലയിരുത്തി നിഗമനങ്ങളിലെത്തുകയും അപ്പോൾ അനുയോജ്യമായ പരിഹാര മാർഗങ്ങൾ കണ്ടെത്തി പ്രയോഗിക്കുകയും ചെയ്യുന്ന പഠന രീതിയാണ് നമ്മൾ ക്രിയാഗവേഷണം എന്ന് പേരിട്ട് വിശേഷിപ്പിക്കുന്നത്. ക്രിയാഗവേഷണം, ക്രിയാഗവേഷണത്തിൽ പാലിക്കേണ്ടുന്ന വിവിധ ഘട്ടങ്ങൾ എന്തെല്ലാമാണെന്നറിയാമല്ലോ. വിവരങ്ങൾ വസ്തുനിഷ്ഠമായിട്ട് ശേഖരിക്കൽ, പരികൽപ്പനകൾ രൂപീകരിക്കൽ, പ്രശ്നത്തെക്കുറിച്ച് വിലയിരുത്തൽ, സ്രോതസ്സുകളിൽ നിന്ന് വിവരങ്ങൾ ശേഖരിക്കൽ, പ്രവർത്തന പദ്ധതി തയ്യാറാക്കൽ, പ്രയോഗിക്കൽ, വിലയിരുത്തൽ എന്നിവയാണ് ക്രിയാഗവേഷണത്തിൽ പാലിക്കേണ്ടുന്ന വിവിധ ഘട്ടങ്ങളെന്ന് പറയുന്നത്. അപ്പോൾ ക്രിയാഗവേഷണത്തിൽ പാലിക്കേണ്ട വിവിധ ഘട്ടങ്ങൾ ഏതെല്ലാമാണ്? വിവരങ്ങൾ വസ്തുനിഷ്ഠമായിട്ട് ശേഖരിക്കൽ, പരികൽപ്പനകൾ രൂപീകരിക്കൽ, പ്രശ്നത്തെക്കുറിച്ച് വിലയിരുത്തൽ, സ്രോതസ്സുകളിൽ നിന്ന് വിവരങ്ങൾ ശേഖരിക്കൽ, പ്രവർത്തന പദ്ധതി തയ്യാറാക്കൽ, പ്രയോഗിക്കൽ, വിലയിരുത്തൽ എന്നിവയാണ് ഇത്. ഇപ്പോൾ ബാസിസ് അക്കാഡമി നൽകിക്കൊണ്ടിരിക്കുന്ന LPUP സ്പെഷ്യൽ ക്ലാസ്സുകൾ അല്ലെങ്കിൽ സ്പെഷ്യൽ ടോപ്പിക്കിൻ്റെ ക്ലാസ്സുകൾ, എഡ്യൂക്കേഷൻ ആൻഡ് ചൈൽഡ് സൈക്കോളജി എന്ന മേഖലയിൽ നിന്നുള്ള ക്ലാസ്സുകൾ നിങ്ങൾക്ക് പ്രയോജനകരമാണെന്ന് തോന്നുന്നുവെങ്കിൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. താങ്ക് യു.